ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോർട്ട് നോട്ട്സ് ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെ പി കേശവ മേനോൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കെ പി കേശവ മേനോൻ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്നു കെ പി കേശവമേനോൻ. അദ്ദേഹം 1886 പാലക്കാട്ടെ തരൂർ ഗ്രാമത്തിൽ ഭീമനച്ഛൻ്റെയും മീനാക്ഷി നായ്ക്കാരുടെയും മകനായി ജനിച്ചു. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ആർട്സിൽ ബിരുദം നേടിയ ഇദ്ദേഹം 1915 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. കേശവമേനോൻ സത്യാഗ്രഹത്തിൻ്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ വക്താവായിരുന്നു. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അവയെ സമരത്തിൻ്റെ പടവാളാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇദ്ദേഹമാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി സ്ഥാപിച്ചത്. 1923 ഇദ്ദേഹം മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരാകുന്നത്. അക്കാലത്ത് നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 മാസം ജയിലിൽ ശിക്ഷയനുഭവിച്ചു. പിന്നീട് മലയാളിലേക്ക് പോയ കേശവമേനോൻ കുറേ കാലം ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനിൽ അറസ്റ്റിലായ ഇദ്ദേഹം 2ാം ലോകമഹായുദ്ധത്തിനു ശേഷം മാത്രമാണ് മോചിതനായത്. 1946 വീണ്ടും മാതൃഭൂമിയുടെ പത്രാധിപരായി ചുമതലയേറ്റു. ശേഷം തൻ്റെ മരണം വരെ അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപരായി തുടർന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റായിരുന്നു കേശവമേനോൻ. തൻ്റെ യാത്രകളെയും അനുഭവങ്ങളെയും കടലാസിലേക്ക് പകർത്തിയ കേശവമേനോൻ മികച്ചൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. ബിലാത്തി വിശേഷം കേശവമേനോൻ്റെ യാത്രാവിവരണമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. സായാഹ്ന ചിന്തകൾ, ജവഹർലാൽ നെഹ്റു, ഭൂതവും ഭാവിയും, എബ്രഹാം ലിങ്കൻ, പ്രഭാതദീപം, നവഭാരത ശില്പികൾ, ബന്ധനത്തിൽ നിന്ന്, ദാനഭൂമി, ജീവിത ചിന്തകൾ തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതികൾ. വിവിധ രംഗത്തെ സംഭാവനകൾ മാനിച്ച് പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് 1969 പലവക വിഭാഗത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 1978 നവംബർ 9 അദ്ദേഹം അന്തരിച്ചു.